നമസ്കാരം, ഞാൻ പ്രസംഗി. ഇന്നത്തെ വിഷയം ഐ ടി കമ്പനികളാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഐ ടി കമ്പനികൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് ഒന്നൊന്നര വർഷങ്ങളായിട്ട്, വളരെ മോശപ്പെട്ട നാളുകളിലൂടെ കടന്നു പോവുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒന്നൊന്നര വർഷത്തിൻ്റെ അകത്ത് ഐ ടി കമ്പനികൾ കാര്യമായിട്ടുള്ള ഒരു നേട്ടവും സമ്മാനിച്ചിട്ടില്ല നിക്ഷേപകർക്ക്. അതേപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏകദേശം 10,60,000-70,000 പേരെ അമേരിക്കയിൽ തന്നെ ജോലിക്കാരെ, ഐ ടി പ്രോഗ്രാമേഴ്സിനെ ആണെങ്കിൽ ലേ ഓഫ് ചെയ്തു. ഐ ടി കമ്പനികളുടെ നാനാവിധ ഭീഷണികൾ നേരിടുന്നതായിട്ട് പത്രങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിക്ഷേപകരായാലും പുതുതായി ജോലി അന്വേഷിക്കുന്നവരായാലും ഇവരെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു വലിയ ഒരു വേവലാതി എന്ന് പറയുന്നത്, ഈ ഐ ടി എന്ന് പറയുന്നൊരു സെക്ടറിൻ്റെ കാലം കഴിഞ്ഞോ, ഇനി അടുത്തത് എന്താണ് വരുന്നത്, അഥവാ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഐ ടിയുടെ കഷ്ടകാലം എന്തുകൊണ്ട് നടക്കുന്നു, ഇതൊക്കെയാണ് അറിയേണ്ടത്. നമുക്കറിയുന്ന പോലെ തന്നെ കോവിഡ് കാലങ്ങളിൽ ഐ ടി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ, ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര നല്ല കാലങ്ങളായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ പ്രോഗ്രാമേഴ്സ് പോട്ടെ, അതിൻ്റെ അകത്ത് സെയിൽസിന് പോലും ആളെ കിട്ടാത്ത രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഒരു ഒന്നര രണ്ട് വർഷം കൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്, അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യു എസിലെ ഏകദേശം 60,000 പേരെ വലിയ വലിയ കമ്പനികളായിട്ടുള്ള മെറ്റയാണെങ്കിലും ശരി, ആൽഫബെറ്റ്, നമ്മുടെ ഗൂഗിളിൻ്റെ പാരൻറ്റ് കമ്പനി, അത് മൈക്രോസോഫ്റ്റ് എന്നുള്ള വലിയ വലിയ കമ്പനികൾ ഉൾപ്പെടെ, ചെറിയ കമ്പനികൾ ഉൾപ്പെടെ, ഇവർ കുറേ പേരെ പറഞ്ഞയച്ചു ജോലിയിൽ നിന്ന്. ഇവരൊക്കെ H1B visa ഉള്ളവരാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവരെ മറ്റൊരു ജോലി കണ്ടെത്തുക വളരെ വിഷമമായിട്ട് കുറേ പേര് യു എസിൽ കൂടി തന്നെ നടന്ന് ജോലി സംഘടിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. കാരണം അവരുടെയൊക്കെ ഒരു ഡ്രീം ജോബായിരുന്നു യു എസിൽ പോയിട്ട് ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യുക, പെർമനൻ്റായിട്ട് അവിടെ തന്നെ സെറ്റിൽ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു വലിയൊരു വിഘാതമായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നേരിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏഷ്യയിലെ പല രാജ്യങ്ങളുടെ കാര്യമോ വ്യത്യസ്തമല്ല. ഇവിടെയും ഈ പറഞ്ഞ പോലെ പിങ്ക് സ്ലിപ്പ് കൊടുത്ത് അയക്കുക എന്ന് പറയുന്നത് ജോലിയിൽ നിന്നും താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് കാലം മാറി നിന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ പ്രതിഭാസം താൽക്കാലികമാണോ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2008 ഇതേപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പല സെക്ടറിലും, ഐ ടിയിൽ മാത്രമല്ല, എല്ലാത്തിൻ്റെ അകത്തും. കാരണം ഒരു സാമ്പത്തിക മാന്യം പിടികൂടിയപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ചോദ്യം, ഈ പറഞ്ഞ പോലെ ഐ ടി സെക്ടറിൻ്റെ അകത്തുള്ള ഈ ഒരു മാന്യം, ഇത് താൽക്കാലികം മാത്രമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഐ ടി എന്ന് പറയുന്ന ഒരു സെക്ടർ തന്നെ രൂപാന്തരപ്പെട്ടു പോകുമോ, അതോ കുറച്ച് കാലം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇതിന് ശരിക്കുള്ളൊരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു 3-4 ഐ ടി ഇൻഡസ്ട്രിയുടെ വളർച്ച നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കോവിഡ് തുടങ്ങിയപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയും തളർന്നെങ്കിൽ കൂടിയും ഐ ടി ഇൻഡസ്ട്രി വളരുകയാണ് ചെയ്തത്. കാരണം വളരെയധികം സർവീസുകൾ, എഡ്യൂക്കേഷൻ ആകട്ടെ, ഇൻഷുറൻസ് ആകട്ടെ, ബാക്കിയുള്ള ഫിനാൻഷ്യൽ സർവീസ് ആകട്ടെ, എന്തിനേറെ പറയുന്നു, ഫീൽഡ് ബേസ്ഡ് ജോബുകൾ പോലും അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ബാക്ക് ബോൺ ഇല്ലാത്ത രീതിയിൽ നടത്താൻ പറ്റാണ്ടായതുകൊണ്ട് തന്നെ ഐ ടി കമ്പനികൾക്ക് വളരെയധികം റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായി. ഇതിൻ്റെ പുറകെ SaaS, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ബേസ്ഡ് കമ്പനികൾ വളരെയധികം മുളച്ചു പൊന്തി. നമ്മുടെ എഡ്യൂക്കേഷനിലാണെങ്കിലും അതിൻ്റെ അകത്തൊക്കെ വളരെയധികം ERP കമ്പനികളും EdTech കമ്പനികളൊക്കെ ഉണ്ടായ കഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ മുളച്ചു പൊന്തിയോട് കൂടിയിട്ട് ഇവയിലുള്ള മാനേജേഴ്സ് മുതൽ ഡെവലപ്പേഴ്സ്, കോഡേഴ്സ്, ഇവരുടെയൊക്കെ എല്ലാവരുടെയും ആവശ്യം വളരെയധികം ഏറി വന്നു. അപ്പോൾ സംഭവിച്ചൊരു കാര്യം, പുതുതായിട്ടുണ്ടായ കമ്പനിയും പഴയതായിട്ടുണ്ടായ കമ്പനിയും എല്ലാവരും തമ്മിൽ ഈ പറഞ്ഞതുപോലെ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയും പിടിയാണ്. അതായത് ക്വാളിറ്റി സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിനെ ആവശ്യത്തിൽ കൂടുതലുള്ള വാല്യുവേഷൻ നടത്തിയിട്ട് ഹയർ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ഈ ഒരു കാലത്തുള്ള വലിയൊരു ബൂം കണ്ടിട്ട് ആ കാലത്ത് വളരെ ഹോട്ടായിട്ടുള്ള ക്ലൗഡിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ AI ബേസ്ഡ് ആണെങ്കിലും ശരി, ഇതിൻ്റെ അകത്തൊക്കെ കണ്ടമാനം ആ ഒരു സ്കില്ല് പഠിപ്പിച്ചിട്ട് കണ്ടമാനം ആളുകൾ പുറത്തേക്ക് വന്നു. ഇവർക്കൊക്കെ മോശമില്ലാത്ത ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ കോവിഡ് കാലം നല്ല രീതിയിൽ കഴിഞ്ഞുപോയി. കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഏണിങ്സൊക്കെ എല്ലാവരുടെയും മെച്ചപ്പെട്ടു. അതുകൊണ്ട് തന്നെ കൺസംഷൻ കൂടി. സാധാരണ രീതിയിൽ കൺസംഷൻ കൂടുന്നത് നല്ലതായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇതിന് വിഘാതമായി കോവിഡിൻ്റെ അനന്തരഫലമായിട്ടുള്ള ഒരു സപ്ലൈയിലുള്ള വലിയൊരു വിഘാതങ്ങൾ അവിടെ നേരിട്ടു. നമുക്കറിയുന്ന പോലെ തന്നെ ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ചിപ്പിൻ്റെ ഭയങ്കര ഷോർട്ടേജ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതേപോലെ തന്നെ ഏത് കമ്മോഡിറ്റി നോക്കുകയാണെങ്കിലും, ഏത് ഫിസിക്കൽ ഗുഡ്സ് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു സപ്ലൈയിലുള്ള ഒരു ദൗർലഭ്യം നേരിടുന്നു. സപ്ലൈ ചെയിൻ എഫിഷ്യൻ്റ് അല്ല. ഇത് പോരാതെ കൂനുമേ കുരു എന്ന് പറയുന്നത് പോലെ റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടു. അതോടുകൂടി
എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെയും അമേരിക്കയിലും മൊത്തത്തിൽ പണപ്പെരുപ്പം വർദ്ധിക്കാൻ തുടങ്ങി. ഇത് ബാക്കിയുള്ള ലോകത്തെയും ബാധിക്കാൻ തുടങ്ങി. അതോടുകൂടി സംഭവിച്ച ഒരു കാര്യം, ക്ലൗഡ് ബേസ്ഡ് സർവീസസ് സാധാരണ രീതിയിലേക്ക് ലോകം മാറിയോട് കൂടിയിട്ട് കുറേ ഡിമാൻഡ് കുറഞ്ഞു. ഇനി കംപ്ലീറ്റ് ആയിട്ട് അൺകൺവെൻഷനൽ ആയിട്ടുള്ള ക്ലൗഡിലേക്ക് മാറാം, സോഫ്റ്റ്വെയർ ബേസ്ഡ് ആക്കാം, ഓട്ടോമേറ്റ് ചെയ്യാം എന്ന് കരുതിയിരുന്ന പല അമേരിക്കൻ യൂറോപ്യൻ കമ്പനികളും ഇൻഫ്ലേഷൻ കൂടിയതുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് മാർജിൻസ് കുറയുമെന്നുള്ള ഒരു എസ്റ്റിമേഷനിൽ അങ്ങനെ വളരെ അത്യാവശ്യമുള്ളതല്ലാത്ത ചിലവുകളെല്ലാം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. കാരണം അവർക്ക് അവരുടെ പ്രോഫിറ്റ് മാർജിൻസ് നോക്കണം. അപ്പോൾ ഇതിൻ്റെ അനന്തരപരമായിട്ട് എന്താണ് സംഭവിച്ചത്? ഐ ടി കമ്പനികൾക്ക് ലഭിക്കേണ്ട പല കോൺട്രാക്ട്സും ഒന്നുകിൽ പകുതി വഴിയിൽ വെച്ച് നിന്നുപോയി, അല്ലെങ്കിൽ ലഭിക്കാതെയായി, അല്ലെങ്കിൽ ചുരുങ്ങിയ മാർജിൻസിൻ്റെ അകത്ത് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഈ പ്രോഫിറ്റ് മാർജിൻസ് കുറഞ്ഞത് ഐ ടി കമ്പനികൾ സഹിക്കാൻ കഴിയില്ല. ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, പെട്ടെന്ന് ഈ പ്രോഫിറ്റ് മാർജിൻസിന് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. എക്സ്പെൻസ് പ്രധാനമായിട്ടും എക്സ്പെൻസ് വരുന്നത് എവിടെയാണ്? സാലറിയുടെ മുകളിലുണ്ട് ഐ ടി കമ്പനികൾക്ക്, ബാക്കിയുള്ള മാനുഫാക്ചറിങ് ബിസിനസ് പോലെയല്ല. അതുകൊണ്ട് എംപ്ലോയി സ്ട്രെങ്ത് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുതന്നെയാണ് നടന്നത്. ഇത് യു എസിൽ മാത്രമായിട്ട് നിന്നില്ല. യു എസിലെ ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ യു കെയിലെ ഇൻഫ്ലേഷൻ, യൂറോപ്പിലൊക്കെ ഇൻഫ്ലേഷൻ കൂടിയപ്പോൾ എന്താണ് സംഭവിച്ചത്? സെൻട്രൽ ബാങ്ക്സ്, നമ്മുടെ ആർ ബി ഐക്ക് തത്തുല്യമായിട്ടുള്ള ബാങ്കുകൾ, അവർ എന്ത് ചെയ്തു? അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തി. ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തിയില്ല. ഇപ്പോൾ യു എസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർത്തോട് കൂടിയിട്ട് ബോണ്ടില്ലാത്തുള്ള വരുമാനങ്ങൾ കൂടി. അതോടുകൂടിയിട്ട് മറ്റ് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള യു എസ് ഫണ്ട്സൊക്കെ ഇവരൊക്കെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഇത് വളരെ പെട്ടെന്ന് ഏഷ്യൻ രാജ്യങ്ങളെയും മറ്റുള്ള രാജ്യങ്ങളെയും ബാധിച്ചു. അതോടെ ഈ എക്കണോമികളും വളരെയധികം താഴേക്ക് പോകാൻ ആരംഭിച്ചു. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതേപോലെ സാമ്പത്തിക മാന്ദ്യം ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും 2008 സംഭവിച്ചത്. അപ്പോൾ കുറേ ജ്യോത്സ്യന്മാരെ പോലുള്ളവരൊക്കെ ഇരുന്ന് പറയുന്ന എല്ലാ 15 ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇത് 15-ാമത്തെ വർഷമാണ്, അപ്പോൾ അങ്ങനെയുള്ളത് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ 2008 നമുക്ക് ഈ ഒരു അവസ്ഥയെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചോദിക്കുന്നത്, ഈ ഒരു സ്ലോ ഡൗൺ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞാൽ തിരിച്ച് ജോലികളൊക്കെ ഉണ്ടായി വരില്ലേ? കാരണം നമ്മുടെ പ്രൊഫഷണലി ക്വാളിഫൈഡായിട്ട് പുറത്തിറങ്ങാൻ, കോളേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നതും ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയവരുമൊക്കെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും വെച്ച് പുലർത്തുന്നത് അതിൻ്റെ മുകളിലാണ്. അപ്പം ഇതിന് ഒരു വലിയ വിഘാതമായിട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിന് കൊണ്ടുണ്ടായ ഒരു ജോലി നഷ്ടമാണ്. അപ്പോൾ ഈ ജോലി നഷ്ടം ഒരു നേട്ടമാണെന്നുള്ള മറ്റൊരു കാര്യം, പക്ഷേ ഉടനെ ഇപ്പോൾ ഇതൊരു കോട്ടമായിട്ട് തന്നെ കരുതാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ പല ഐ ടി കമ്പനികളുടെയും വരുമാനത്തിൻ്റെ ഒരു മുഖ്യ സ്രോതസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനേക്കാളും കൂടുതൽ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ റൊട്ടീൻ മെയിൻ്റനൻസ്, സാധാരണ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന റൊട്ടീൻ മെയിൻ്റനൻസ്, ഇതെല്ലാം പല AI എഞ്ചിൻസും ഒറ്റയ്ക്ക് ചെയ്യുന്നു. അതായത് റൊട്ടീൻ വർക്ക് എന്ന് പറയുന്നത് പോലത്തെയുള്ള കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ഓട്ടോ പൈലറ്റിംഗ് സിസ്റ്റം, ടേക്ക് ഓഫ്, അതുപോലെ ലാൻഡിങ് ഇങ്ങനെയുള്ള കുറേ അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ള ക്രൂയിസിങ് ആണെങ്കിലോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ലാൻഡിങ് ആണെങ്കിലോ ഇതൊക്കെ ചെയ്യുന്നത് ഓട്ടോ പൈലറ്റ് സിസ്റ്റമാണ്. ഈ ഒരു AI എഞ്ചിനും അതുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൂടിയും റൊട്ടീനായിട്ട് നടക്കുന്ന, സാധാരണ രീതിയിൽ നടന്നു പോകുന്ന കാര്യങ്ങളെല്ലാം ഇതേപോലത്തെ AI എഞ്ചിൻസ് ഒറ്റയ്ക്ക് മെയിൻ്റനൻസും കോഡിങ്ങും നടത്തുന്നു. നമ്മളിപ്പം പല AI ഇൻ്റർഫേസസൊക്കെ നമ്മളിപ്പം പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്താണ്? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. പണ്ടത്തെ പോലത്തെ വലിയ കോഡിങ്ങിലുള്ള അവഗാഹമൊന്നും കാര്യമായിട്ട് വേണ്ട. നമ്മൾ സാധാരണ രീതിയിൽ നാച്ചുറൽ ലാംഗ്വേജിൽ, ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞാൽ തന്നെ മതി, ധാരാളം കോഡുകൾ എഴുതപ്പെടും. ഈ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചു. ഒരു സൂപ്പർ സ്പെഷ്യലൈസ്ഡ് കോഡേഴ്സ് എന്ന് പറയുന്ന ഒരു ജോലി അവിടെ ഇല്ലാണ്ടായി വരുന്നു പതുക്കെ പതുക്കെ. ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പണ്ട് കാലങ്ങളിൽ തച്ചനോ അല്ലെങ്കിൽ മൂശായിയോ ഒക്കെ വേണ്ടി വന്നു ഇരുമ്പിലോ മരത്തിലോ ഒക്കെ ഉള്ള സാധനങ്ങൾ കാർവ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ രീതിയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാഡിൻ്റെ അകത്ത് ഡിസൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ മറ്റവർക്കൊക്കെ പണി പോയില്ലേ എന്ന് ചോദിക്കും. ആ പണി പോയി, പക്ഷേ വേറെ തരത്തിലുള്ളൊരു പണി ഉണ്ടായി വന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ട് സോഫ്റ്റ്വെയറിൽ ജോലിയേ ഉണ്ടാകില്ല എന്നാണോ? അല്ല, ഇതിൻ്റെ അർത്ഥം സോഫ്റ്റ്വെയറിലുള്ള അല്ലെങ്കിൽ IT മേഖലയിലുള്ള ക്ലറിക്കൽ കാഡറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പോലത്തെ ജോലികൾ, അതായത് വെറും കോഡിങ് പോലത്തെയുള്ള ജോലികൾ, അതുണ്ടാകില്ല. അതിനു പകരം ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട് അപ്ലൈ ചെയ്യേണ്ട IT ജോലികൾ പുതുതായിട്ട് ഉയർന്നു വരും. അതിന് മനുഷ്യരെ തന്നെ വേണം. കാരണം പുതുതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുണ്ടാക്കാൻ, അതായത് മനുഷ്യനുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ തൽക്കാലം ഇപ്പം AI എഞ്ചിൻസിനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ
നമ്മളിവിടെ നോക്കിക്കാണേണ്ട ഒരു കാര്യം നമ്മളുടെ സ്കൂൾ മുതലുള്ള കരിക്കുലത്തിൻ്റെ അകത്തുള്ള ചെറിയൊരു മാറ്റങ്ങളൊക്കെയാണ്. നമ്മൾ വെറുതെ പഠിപ്പിക്കുന്ന പോലെ കുറേ കോഡും കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും മാത്രം പഠിപ്പിച്ച് പുറത്തു വിട്ട് ഭാവിയിലെ പൗരന്മാരാക്കുക എന്നുള്ളതല്ല പറയേണ്ടത്. അതിനു പകരം സർഗാത്മകതയും ക്രിയേറ്റിവിറ്റിയിലുള്ള ട്രെയിനിങ്സ് അത് എല്ലാ കരിക്കുലത്തിൻ്റെയും ഭാഗമായിട്ട് കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചു. ഇല്ലെങ്കിൽ ഇന്ന് പഠിച്ചിറങ്ങുന്ന പല പിള്ളേരും എന്ത് ചെയ്യണമെന്നറിയാണ്ട് പുറത്തു കൂടെ നടക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ നിക്ഷേപകൻ്റെ ഒരു ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ ഈ ഐ ടി എന്ന് പറയുന്ന ഈ ഒരു മേഖല ഇതോടുകൂടി ഇല്ലാണ്ടായി പോകുമോ? അങ്ങനെ നമുക്ക് കരുതാൻ വയ്യ, ഉണ്ടാകും. പക്ഷേ ഒരു നിക്ഷേപകൻ എന്ന രീതിയിൽ നമ്മൾ ഇനി ഐ ടി കമ്പനികൾ നിക്ഷേപം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കമ്പനിയുടെ കീ പോർട്ട്ഫോളിയോ കീ കോമ്പിറ്റൻസി എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇനി നിക്ഷേപിക്കാൻ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതൊക്കെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കരുതപ്പെട്ടിക്കൊണ്ടിരുന്നത് ഐ ടി കമ്പനികൾ. അതിന് പകരം നമ്മളിപ്പം ഇന്ന് കാണുന്ന ഐ ടി കമ്പനി എംഫസിസ് ആകട്ടെ, ടാറ്റ എലിക്സി ആകട്ടെ, ടി സി എസ് ആകട്ടെ, വിപ്രോ ആകട്ടെ, 3i Info, ബിർള സോഫ്റ്റ്, ഇങ്ങനെയുള്ള നാനാവിധത്തിലുള്ള ഐ ടി കമ്പനികളുണ്ടാകും. എല്ലാവരും ഒരു ഐ ടി എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നോക്കുന്നത്. പക്ഷേ ഇവരുടെ എല്ലാം കീ പോർട്ട്ഫോളിയോസ് പലതും പലതായിരിക്കും. ഉദാഹരണമായിട്ട് ടാറ്റ എലിക്സി പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് എംബ്രോയ്ഡർ സോഫ്റ്റ്വെയർസ് ഓട്ടോമൊബൈൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയം ERP ഉണ്ടാക്കുന്ന ചില പോർട്ട്ഫോളിയോയുള്ള കമ്പനികളുണ്ട്. ബിർളയുടെ സോഫ്റ്റിൻ്റെ മേജർ റവന്യൂസ് വരുന്നത് ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ നിന്നാണ്, ബാങ്കിങ് സപ്പോർട്ട് സർവീസ് എന്നാണ്. ഇൻഫോസിനെ കുറിച്ച് പറയുകയാണെങ്കിലും ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സോഫ്റ്റ്വെയർസ് നിന്നാണ് നമുക്കിവിടെ റിക്കറിംഗ് ആയിട്ടുള്ള റവന്യൂ വരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ നോക്കിയിട്ട് ഐ ടി കമ്പനി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഏതെങ്കിലും രണ്ട് കമ്പനി എടുത്തു വെക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഭാവിയിലേക്ക് ഉള്ള ടെക്നോളജികളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൽ കീ കോമ്പിറ്റൻസി ഉള്ള കമ്പനികൾ, അത് വേണം നമ്മൾ ഐ ടി കമ്പനികളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാത്ത കമ്പനികൾ പണ്ട് നോക്കിയ ഫോണിന് സംഭവിച്ച അതേ കമ്പനിക്ക് സംഭവിച്ച അവസ്ഥയൊക്കെ തന്നെയായിപ്പോവും. അപ്പോൾ നിക്ഷേപകൻ എന്ന രീതിയിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതോട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റേ അധ്യായത്തിന് നമുക്ക് വേണ്ടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.